പുതിയ പുതിയ അറിവുകൾക്കായി നൈസ് വേൾഡ് ഗ്രൂപ്പ് എന്ന ഈ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ശേഷം ബെൽ ഐക്കണിൽ അമർത്തുക. നൈസ് വേൾഡ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അടുത്ത് തന്നെ പരിചയപ്പെട്ടു 10ാം ക്ലാസ്സിലെ 1 IT ടെക്സ്റ്റ് ബുക്കിലെ 1 അധ്യായം. ആ അധ്യായത്തിലെ കപ്പൻ സോസം മേക്കിംഗ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ 1 പാർട്ട് നമ്മൾ പരിചയപ്പെട്ടു. 2 പാർട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. 1 പാർട്ട് കണ്ട ഏവർക്കും നന്ദി. ഇനി 1 പാർട്ട് കാണാതെയാണ് നിങ്ങൾ ഈ 2 പാർട്ട് കാണുന്നത് എങ്കിൽ, ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. 1 എന്ന പാട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇതിന് ടോട്ടൽ 3 പാർട്ടാണ് ഞാൻ നൽകിയിട്ടുള്ളത്. 1, 2, 3. ആദ്യത്തേത് നമ്മൾ സോസർ നിർമ്മിച്ചു. ഇനി ഇതിൽ നമ്മൾ കപ്പാണ് നിർമ്മിക്കുന്നത്. 3 ലാസ്റ്റ് ടെക്സ്റ്റും എഡിറ്റിംഗുമാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് കപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 3 പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അവിടെ ഡിസ്ക്രിപ്ഷനിൽ 3 എന്നെഴുതിയുടെ കമ്മിങ് സൂൺ ആണ് എങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരും. ഒപ്പം ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെയും നൽകിയിട്ടുണ്ടാകും 3 എന്ന് പറഞ്ഞിട്ട്. 1 ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ ഇനി കപ്പ് നിർമ്മിക്കുവാൻ സാധിക്കും എന്ന് നോക്കാം. അതിനായി നമുക്ക് ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇൻസ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം മുതൽ അങ്ങനെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉസ്കൂൾ എന്ന ഫോൾഡറിൽ, അത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉസ്കൂൾ എന്ന ഫോൾഡറിൽ 10th എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു സോസറിൻ്റെ പിക്ചർ ഇപ്പോൾ ഇവിടെ ലഭ്യമാണ്, നിങ്ങൾക്ക് കാണാം. നമ്മൾ 1 പരിചയപ്പെട്ടു. അപ്പോൾ അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ശേഷം ഓപ്പൺ വിത്ത് ഇൻസ്കേപ്പ് എന്നത് തിരഞ്ഞെടുക്കുക. അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഓക്കെ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ 1 ചെയ്ത പ്രവർത്തനം ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ബോർഡർ കാണുവാൻ സാധിക്കും, വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ നമുക്കിതിന് വലിപ്പം കൂട്ടുവാനായി ടൂൾ ബോക്സിലെ സൂം ടൂൾ എന്ന ടൂൾ ഉപയോഗിക്കുക. ശേഷം 2-3 തവണ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ വലുതായി വരുന്നത് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സോസർ ഒരു സൈഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എങ്കിലേ നമുക്ക് ഇനി കപ്പ് ചെയ്യുവാൻ സാധിക്കൂ. കാരണം ഇപ്പോൾ നമുക്ക് സോസർ ആവശ്യമില്ലല്ലോ. ഈ സോസർ ഞാനിപ്പോൾ ചെറുതാക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ ബോർഡർ, അതായത് ഈ ബോക്സിനുള്ളിൽ തന്നെയാണ് നമുക്ക് കപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ കപ്പ് ക്രിയേറ്റ് ചെയ്യുവാനായി ആദ്യം നമുക്ക് സർക്കിൾ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യം ഒരു സർക്കിൾ നമ്മൾ നിർമ്മിക്കുന്നു. നമുക്ക് വേണ്ട കപ്പിന് സൈസ്, ഏകദേശം ആ കപ്പിൻ്റെ സൈസിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിന് നിറം, അനുയോജ്യമായ നിറം നമുക്ക് നൽകാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നിറം നൽകി. ഇനി നമുക്ക് കപ്പിൻ്റെ ആകൃതി ഇതുപോലെയുള്ള ഒരു ആകൃതിയാണ് വേണ്ടത്. അതിനായി നമ്മൾ വീണ്ടും ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റൊരു നിറത്തിൽ നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം, എങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാനൊരു ഒരു പച്ച നിറത്തിൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയാണോ അതിൻ്റെ അളവ് വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ ക്രമീകരിക്കുന്നു. ഞാനിപ്പോൾ അത് വലിച്ച് അല്പം വണ്ണം കൂട്ടി നിർമ്മിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാം, ഈ ഒരു ഷേപ്പിലാണ്, ഈ കാപ്പി നിറത്തിൽ കാണുന്ന ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കപ്പ് ലഭിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പച്ച നിറത്തിലുള്ള റൗണ്ട്, ഈ ഒരു വൃത്തം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക. അത് രണ്ടും സെലക്ട് ചെയ്ത ശേഷം നമ്മൾ പാത്തിൽ പോവുക. ഓക്കെ, എന്ന ഓപ്ഷനിൽ ഡിഫറൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പച്ച നിറത്തിലുള്ള റൗണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇപ്പോൾ നമ്മുടെ ആ ബ്രൗൺ നിറത്തിലുള്ള റൗണ്ട് ഒരു ഭാഗമേ അവിടെ കാണുന്നുള്ളൂ, ഒരു കപ്പ് ഷേപ്പ്. ഓക്കെ, നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അരികുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിന് വീണ്ടും ഒരു സർക്കിൾ നിർമ്മിക്കുന്നു. വക്ക് നിർമ്മിക്കുവാനായി ഞാനിവിടെ സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു നിറം കൊടുക്കാം. ശേഷം നമ്മുടെ കപ്പിന് ഏകദേശം ആ ഒരു അരിക്ക് ചുറ്റുമായി ഒരു റൗണ്ട് ഏകദേശം എത്ര സൈസ് ഉണ്ടോ അത് അത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇനി വേണ്ടത്. ഓക്കെ, ഏകദേശം ഇനി നമ്മൾ ആ ഒരു റൗണ്ട് മാറ്റി വെച്ച ശേഷം വീണ്ടും ഒരു റൗണ്ട് നിർമ്മിക്കും, സർക്കിൾ നിർമ്മിക്കുന്നു. അത് മറ്റൊരു നിറത്തിലായിക്കോട്ടെ. ശേഷം ആ ഒരു സർക്കിൾ നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ശേഷം 1 സർക്കിളിന് കണക്കായി വെച്ച് ആ ഒരു ആദ്യത്തെ മഞ്ഞ യെല്ലോ സർക്കിളിനെ ഒരു റൗണ്ടാക്കി വെറ്റുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് വരുത്താം. ഓക്കെ, ഏകദേശം അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ
ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഓൾ സെലക്ട് ചെയ്ത ശേഷം പാത്തിൽ ഡിഫറൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത സർക്കിൾ അപ്രത്യക്ഷമായി, സോറി രണ്ടാമത് ചെയ്ത സർക്കിൾ അപ്രത്യക്ഷമായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റൗണ്ട് സർക്കിൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ശേഷം വലിച്ച് ആ ഒരു അരികിൽ, നമ്മുടെ കപ്പിൻ്റെ അരികിൽ ഒരു ആകൃതി, ഒരു അരികിലായി ആ റൗണ്ട് ഒരു കപ്പ് ഷേപ്പ് ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആ റൗണ്ട് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും മുകളറ്റം അത് അവിടെ കൃത്യമായി നമ്മളൊരു കപ്പ് ഷേപ്പ് വരത്തക്ക വിധത്തിൽ മാറ്റുക. ഓക്കെ, അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സാവധാനത്തിൽ നമ്മുടെ കീബോർഡിലെ കീകളും മൗസ് പോയിൻറ്റും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അരികിലേക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതിനകത്ത് ചെറിയ ഒരു എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് കാര്യമാക്കേണ്ട, നമ്മൾ അവിടെ എഡിറ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, നമ്മൾ എന്തായാലും കപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ വക്ക്, അതിന് ഒരു നിറം കൊടുക്കാം. അതിനായി ഒരു അല്പം നിറം ഞാൻ താഴെ കൊടുക്കുകയാണ്. ശേഷം അതിന് മുകളിലുള്ള റൗണ്ടിൽ അല്പം ഡാർക്ക് കളർ, ബ്ലാക്ക് തന്നെ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ബ്ലാക്ക് തന്നെ നമുക്ക് കൊടുക്കാം. ഇതിന് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ബ്ലാക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പ് ഏകദേശം ഒരു 50% റെഡിയായി എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിടിയാണ് അല്ലേ. നമുക്ക് എന്തായാലും ഒരു പിടി വേണം. ആ ഒരു പിടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനായി നമ്മൾ ഇത് ഒരു അരികിൽ കൊണ്ടുവച്ച് ഏകദേശം നമുക്ക് എത്ര വേണോ ആ ഒരു രീതിയിലേക്ക് ഇതിനെ അരികിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ആ സർക്കിൾ ഏകദേശം കൊണ്ടുവന്ന് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു നോക്കുകയാണ്, ഏകദേശം എത്ര വേണ്ടി വരും എന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഈ സർക്കിൾ വീണ്ടും മുകളിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് മാറ്റാം. ഓക്കെ, ഞാനിത് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അത് മറ്റൊരു നിറത്തിലായിക്കോട്ടെ, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ശേഷം ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഒരു അരിക് മാത്രം, ഇപ്പോൾ ആദ്യം നിർമ്മിച്ചിട്ടുള്ള റെഡിൻ്റെ ഒരു അരിക് മാത്രം നമ്മൾ കൃത്യമായി നിർമ്മിച്ചാൽ മതി. കാരണം ആ ഭാഗമല്ലേ ഒരു പിടിയായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരു ആദ്യ ഭാഗം മാത്രം കൃത്യമായ അളവിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു വലത് ഭാഗം, ആ ഒരു ഇടത് ഭാഗം നമ്മൾ നോക്കേണ്ടതില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് വീണ്ടും ഓൾ സെലക്ട് ചെയ്യുന്നു. പാത്ത് എന്ന ഓപ്ഷനിൽ നിന്നും ഡിഫറൻസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ നടുവിലുള്ള റൗണ്ട് പോയി. ഇനി വീണ്ടും ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഇതിൻ്റെ പകുതി കുറച്ച് ഭാഗമല്ലേ വേണ്ടു. അപ്പോൾ വീണ്ടും ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ മറ്റൊരു നിറം നൽകിയിട്ടുണ്ട്. മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ നിറം മാറ്റി കൊടുക്കുന്നത്. ഓക്കെ, അതിന് കണക്കായ രീതിയിൽ, ആ ഒരു പിടിക്ക് കണക്കായ രീതിയിൽ ഞാൻ അതിന് മുകളിലായിട്ട് വെച്ചു. ഓക്കെ, അത് അവിടെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എത്ര വേണോ വീട് നല്ല നീളത്തിൽ വേണോ അല്ലെങ്കിൽ ചെറുതായിട്ട് വേണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു കപ്പ് കിട്ടണം, അത്രയേ വേണ്ടു. അത് വളരെ ഭംഗിയിൽ നിങ്ങളുടെ ഭാവന അനുസരിച്ച് അതിനെ ഭംഗിപ്പെടുത്താം, ഭംഗിയാക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ ഇത് ഓൾ സെലക്ട് ചെയ്തു. പാത്ത് എന്ന ഓപ്ഷൻ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പിടി ലഭ്യമായി കഴിയും. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഏകദേശം ഒരു മുകളിലോട്ടായി ഇട്ടല്ലേ നമ്മുടെ കപ്പിൻ്റെയൊക്കെ പിടി ഉണ്ടാകാം. അവിടെയായിട്ട് നമുക്കിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ അല്പം വന്നത് കാണാം. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, നമ്മൾ ഇതിൽ ചായ നിറയ്ക്കും. അപ്പോൾ ചായ നിറയ്ക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് പോയി കിട്ടും. ഓക്കെ, നമുക്ക് കുറച്ചൊരു സമയം എടുക്കുവാന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഇത്രത്തോളം മതിയാവും. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇതിൻ്റെയൊക്കെ അടിയിൽ കൊണ്ടുവരണം അല്ലേ. അതിനായി ഒബ്ജക്റ്റ് നമ്മൾ പാർട്ട് വണ്ണിൽ പരിചയപ്പെട്ടത് ഒബ്ജക്റ്റ് ലോവർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നിൻ്റെ അടിയിൽ പോയി. ഇനി വീണ്ടും ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടി ഒബ്ജക്റ്റ് ലോവർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അടിയിലേക്ക് പോയി. അപ്പോൾ മുകളിൽ വരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, അത് നമുക്ക് പിന്നീട് നേരെയാക്കാം. അപ്പോൾ ഏകദേശം കപ്പിൻ്റെ ഒരു പിടി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ നിറയ്ക്കണം അല്ലേ. കപ്പായിട്ട് കപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതായത് ചായ വേണം അല്ലേ. അപ്പോൾ ചായക്കായി വീണ്ടും നമ്മൾ സർക്കിൾ ടൂൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കപ്പിന് എത്ര വേണോ ചായ അതിന് കണക്കായിട്ട് നമ്മൾ വയ്ക്കും. ഞാനിപ്പോൾ മുകളിൽ അല്പം ഒരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് ഏകദേശം ആ ചായയുടെ എഫക്റ്റ് വരുമ്പോൾ. അത് പക്ഷേ നിങ്ങൾക്ക് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം കാണും, അത് നമുക്ക് രണ്ടാമത്തതിൽ നമുക്ക് പരിഹരിക്കാം. ഫുള്ളായിട്ട് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്തായാലും മുകളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ രസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ കൊടുക്കുന്നത്. ഓക്കെ, മുകളിൽ ഒരു ഗ്യാപ്പ് വെച്ച് ഞാൻ എന്തായാലും ഇത്തിരി നിർമ്മിച്ചു. ഇനി നമ്മളത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ചായയുടെ കാപ്പിയുടെ എന്തോ ആകട്ടെ അതിൻ്റെ ഒരു നിറം കൊടുക്കാം. ഓക്കെ, കോഫി ഷോപ്പാണെങ്കിൽ കോഫി, അല്ലെ ടീ ഷോപ്പാണ് ടീ. ഞാനിപ്പോൾ ഒരു നിറം കൊടുക്കുകയാണ് കോഫിയോ ടീയോ എന്തോ ആകട്ടെ, അതിന് ഒരു ബ്രൗൺ ആയിട്ടുള്ള നിറം ഞാൻ നൽകുകയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ കപ്പിന് ക്രിയേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു നിറം നൽകുന്നതായിരിക്കും നല്ലത്, കാരണം എങ്കിലേ അത് എടുത്തു കാണിക്കും. ഇനി ഓൾ ആയി സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നത്
തിരഞ്ഞെടുക്കുന്നു. ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്നായി ലഭിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പാർട്ടിൽ ക്രിയേറ്റ് ചെയ്ത സോസർ നമ്മൾ ഇവിടെ കപ്പിന് ചുവടെയായി വയ്ക്കുന്നു. ശേഷം അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കപ്പ് ആൻഡ് സോസറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടതുണ്ട് എന്താണ്, ഇതിന് മുകളിലായി ആവി പറക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നമ്മൾ മൂന്നാമത്തെ പാർട്ടിലാണ് പരിചയപ്പെടുന്നത്. ഇന്നത്തെ പാർട്ടിൽ ഇത്രയും നമ്മൾ പരിചയപ്പെടുന്നുള്ളൂ, കാരണം കപ്പ് നിർമ്മിക്കുന്നു, കപ്പ് ആൻഡ് സോസർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ചായക്ക് മുകളിലൂടെ ആവി പറക്കുന്നതും പിന്നെ മുകളിൽ ടെക്സ്റ്റ്, താഴെ ടെക്സ്റ്റ്, ഇതിനെ ഒരു ബാനറിൽ നമുക്ക് ഒരു തേയിലത്തോട്ടത്തിൻ്റെ ബാനറിലൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് സേവ് ചെയ്യാം. ഇതിന് ഫയലിൽ സേവ് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഇന്ന് അതായത് പാർട്ട് വണ്ണിൽ ക്രിയേറ്റ് ചെയ്തതിൽ തന്നെ ഇത് സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഉസ്കൂൾ എന്ന ഫോൾഡറിൽ ഇത് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ദ ടെൻത്ത് എന്ന ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാം എസ് വി ജി ആയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലൊരു വിടവ് അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നത് കാണാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് നമുക്ക് മൂന്നാമത്തെ പാർട്ടിൽ പരിഹരിക്കാം. അത് ഫുൾ സൈസ് ആക്കിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് നേരത്തെ വൃത്തി കാണിച്ചു തരേണ്ടതാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പരിചയപ്പെടുന്നത് നമുക്ക് മൂന്നാമത്തെ വീഡിയോയിലാണ് ബാക്കിയുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ചായയുടെ ആവി പറക്കുന്നതൊക്കെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്, അത് പരിചയപ്പെടണം. പിന്നെ ചുറ്റും ബാനർ വയ്ക്കുവാനൊക്കെ പരിചയപ്പെടണം. അപ്പോൾ അതൊക്കെ പരിചയപ്പെടാം. ഈ വീഡിയോ അല്പം ലോങ് ആയി പോയി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമേ ഉള്ളൂ. അറിവേർന്ന മറ്റൊരു കാര്യവുമായി നമുക്ക് അടുത്തിടെ തന്നെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം, പാർട്ട് 3 പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.